നമസ്കാരം. ഈ ആർ എസ് എസ് എന്നത് എന്താണെന്ന് ആർ എസ് എസിനെ പറ്റി നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം. രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. നിരവധി പരിവാർ സംഘടനകളുണ്ട്. എന്നാൽ ഈ ആർ എസ് എസ് എന്ന വാക്കും സംഘപരിവാർ എന്ന വാക്കും ഒരു കോഡായിട്ട് ഉപയോഗിക്കുന്നവരാര് എന്ന് ചോദിച്ചാൽ, ഇനി ഞങ്ങൾ കാണിക്കുന്ന ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആളാരാണെന്നും അവരെന്താണ് ഈ ആർ എസ് എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവും. ഇപ്പോഴൊന്നും ഈ കാർമേഘത്തെ ഞങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകരുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളെ ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അവിടെ ഒന്നും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നിങ്ങൾ 20 100 ആയിരക്കണക്കിന് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചാലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തവുമായി മുന്നോട്ട് പോകും. കാരണം നേതാവിന്റെ മുമ്പിലുമല്ല പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോകത്തിന്റെ ഉടമയായ അല്ലാഹു മുമ്പിലാണ് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അല്ലദീന യഖൂലുന റബ്ബന അഹ്രിജ്ന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമീൻ അഹ്ലുഹ വജഅൽനാ മിൻ ലദുൻക വലിയ വജഅൽനാ മിൻ ലദുൻക നസീറ. ഈ രാജ്യത്തെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അവരെ ഇരകളാക്കപ്പെട്ടുകൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു രക്ഷകനെത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നില്ല എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം കൊടുത്തവരാണ്. ആർ എസ് എസിന്റെ വേട്ടപ്പട്ടികളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തോറ്റുതരില്ല. ഒന്നല്ലെങ്കിൽ ഈ ആദർശം ഈ രാജ്യത്ത് വിജയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന അരക്തസാക്ഷിത്വം ഞങ്ങൾ പുൽകും. ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം, നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫിന്റെ ഭയമാണ്. ഇരുളിന്റെ മറവിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ വേട്ടയാടുമ്പോൾ പകൽ വെളിച്ചത്തിൽ 10 സെക്കൻഡിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ മുന്നിൽ നിർത്തി നിങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ പുരാണങ്ങളിൽ ശകുനിയെ മുന്നിൽ നിർത്തി കളിച്ച ചില സംഭവങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ NIA ED പോലെയുള്ള ശകുനികളെ നിങ്ങൾ മുന്നിൽ നിർത്തി കളിക്കാതെ തന്തക്ക് പിറന്നവന്മാരാണെങ്കിൽ നിങ്ങൾ നേർക്ക് നേരെ തെരുവിലേക്ക് വേണ ആർ എസ് എസ് കാരെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ചിറകരിയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുറച്ച് നേതാക്കന്മാരെ ജയിലിലിട്ട് ഞങ്ങളുടെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിറകുകൾ മുളച്ചു വരും. ആ ചിറകിന്റെ കീഴിൽ ഈ സമുദായത്തെയും ഈ രാജ്യത്തെയും ഞങ്ങൾ സംരക്ഷിക്കും ഇൻഷാ അല്ലാഹ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. കണ്ടല്ലോ, ആ വീഡിയോ മുഴുവൻ കേട്ടല്ലോ. ആള് വലിയ ഫ്രീക്കൻ ഒക്കെയാണ്. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടാണ് ഈ ഡയലോഗ് മൊത്തം അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് ചുറ്റും നിൽപ്പുണ്ട്. പ്രായമായവരെ വരെ ട്രിഗർ ചെയ്യത്തക്ക രീതിയിലുള്ള കടുത്ത വർഗീയ വിഷം വമിപ്പിക്കുന്ന വാക്കുകളാണ് ആ വ്യക്തി ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. അയാളുടെ ഓരോ വാചകത്തിലും ആ സൈഡിൽ നിൽക്കുന്ന വളരെ പ്രായമായ ഒരു മനുഷ്യൻ വരെ ഇങ്ങനെ തുള്ളിച്ചാടി ത്രസിച്ച് നിൽക്കുന്നുണ്ട്. 10 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്ത് കളയും എന്നാണ് വെല്ലുവിളിക്കുന്നത്. 10 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ രക്തസാക്ഷിയാവാൻ ഷഹീദാവാൻ മാനസികമായി തയ്യാറായവരാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അവരുടെ രണ്ട് നേതാക്കൾ NIA ഇവിടെ റെയ്ഡിന് വന്നപ്പോൾ തന്നെ ഒളിവിലാണ്. ഇതാണ് ഇവർ ഷഹീദാവാൻ മാനസികമായിട്ട് തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം. ഇനി കാര്യത്തിലേക്ക് വരാം. ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പോകുന്നത് സംഘികളുടെ അഥവാ ആർ എസ് എസിന്റെ മതഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് മഹാഭാരതത്തിലെ കാര്യങ്ങളാണ്. ഈ മഹാഭാരതം എപ്പോഴാണ് ഈ സംഘികളുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മാത്രം മതഗ്രന്ഥമായത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഹൈന്ദവരുടെ വിശ്വാസികളുടെ ഒരു ഗ്രന്ഥമാണ്, അവരങ്ങനെ കാണുന്നതാണ്. അതിൽ തന്നെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയുള്ള യുദ്ധത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ അവിടെ പറയുന്നത് ശകുനി എന്നാണ് പറയുന്നത്. അപ്പം കേട്ടറിവ് ഏതെങ്കിലും ഉസ്താദുമാർ അവരുടേതായിട്ടുള്ള വർഗീയ തീവ്ര ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കേട്ടറിവ് വെച്ചിട്ട് മാത്രം തള്ളിമറിക്കുകയാണ് അവിടെ. ശിഖണ്ഡിക്ക് ശകുനി എന്ന് പറയുന്നു. നിങ്ങളുടെ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം
വായിച്ചിട്ടുള്ളവരാണെങ്കിലും അതല്ല ഇതിൻ്റെ സീരിയലോ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഇതിലുള്ള കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി അല്ലെങ്കിൽ അച്ചട്ടായിട്ട് പാലിക്കുന്നവരൊന്നുമല്ല ഹൈന്ദവ സമൂഹം. ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നമ്മുടെ ആര്യാടൻ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മതം ഒരു പ്രത്യേക മതമാണ്, മറ്റുള്ള അസമസ്റ്റിക് മതത്തെ പോലെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു മതവും കാണില്ലായിരുന്നു, വളരില്ലായിരുന്നു. പക്ഷേ ഹൈന്ദവ മതം അങ്ങനെയല്ല, ലോകത്ത് തന്നെ ഇത്രയേറെ സഹിഷ്ണുതയുള്ള ഒരു മതം വേറെ ഇല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി പറഞ്ഞു വരുന്നതിലേക്ക് വരാം. ഇവർ എപ്പോഴും പറയാറുണ്ട് ആർ എസ് എസിനെയാണ് സംഘപരിവാറിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് പ്രതിരോധിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇവരറിയാതെ തന്നെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവരറിയാതെ തന്നെ വിളിച്ചു പോയി പറയാറുണ്ട്. അതാണ് നിങ്ങൾ ഈ ഇതിൽ കേട്ടത്. എല്ലാ കാഫിറുകളെയും മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും അവർ കോഡായിട്ട് അതായത് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആർ എസ് എസ് സംഘപരിവാർ എന്നത്. വിശ്വാസമായില്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഒരു സമയത്ത് അത് കുറച്ച് നാളായേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലേക്ക് കുറച്ച് ക്രിസ്ത്യൻ സംഘടന എല്ലാം കൂടെ ചേർന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാസ എന്നാണ് അതിൻ്റെ പേര്. ഈ കാസ വലിയ രീതിയിൽ ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയൊക്കെ പോരാടുന്നവരാണ്. അപ്പോൾ ഇവരെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഇവരവർക്ക് ഇട്ടു കൊടുത്ത പേരാണ് ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്സംഗി. ക്രിസ്ത്യാനികൾ സംഘികളും ചേർന്നുള്ള ക്രിസ്സംഗി എന്നുള്ള ഒരു കോഡ് പേരാണ് ഇട്ടു കൊടുത്തത്. അവിടെയും അവർ ഇട്ടുകൊടുത്ത പേര് സംഘി എന്നാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ആർ എസ് എസും സംഘിയും അല്ലെങ്കിൽ സംഘപരിവാറും എന്ന് ഇവർ കോഡ് ഉപയോഗിച്ച് വിളിക്കുന്നത് അമുസ്ലിമിനെയാണ്. മുസ്ലിമല്ലാത്ത എല്ലാവരും അവർക്ക് ആർ എസ് എസോ സംഘികളോ മാത്രമാണ്. അത് അവർ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് എന്നത് പ്രശ്നമേയല്ല. ഇതാണ് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.